മുംബൈ പോലീസ് ഇറങ്ങിയപ്പോൾ തിയേറ്ററിൻ്റെ എനിക്ക് ഒരു അങ്ങനത്തെ സൈഡിൽ ഞാൻ ഇരിക്കുന്നത്, എൻ്റെ അസിസ്റ്റൻ്റ് തിന്നിൽ ആരോണ്ടൊക്കെ ഇരിക്കുന്നു. പടം തീർന്നപ്പോൾ തന്നെ ഒരാൾ ചെക്ക തരീ നാളുണ്ടോ വെക്കുന്ന സിനിമയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൂലി കിട്ടിയ സംവിധായകൻ ഞാനാണ്. ഫസ്റ്റ് ഷോട്ട് മുതൽ ആ തിയേറ്റർ തീരണ വരെ, ആ സിനിമ തീരണ വരെ കൂലായിരുന്നു. അപ്പൊ അന്നേ കൂവലിന്റെ പിന്നെ തയക്കം കിട്ടി. ദ മോസ്റ്റ് ഡിസ്കസ്ഡ് ഫിലിം, ഞാനൊക്കെ ഏറ്റവും വണ്ടർ അടിച്ചിരുന്നിട്ട് കണ്ടിട്ടുള്ള ഒരു സിനിമയാണ് മുംബൈ പോലീസ്. വി ലവ് ദാറ്റ് ഫിലിം. ഐ വോണ്ടഡ് ടു ടെൽ യു ദസ് ലൈക്ക് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു, അബ്സല്യൂട്ട്ലി ലവ് ദാറ്റ് ഫിലിം. പക്ഷേ ആ സിനിമ ആദ്യം കടന്നുപോയ മുംബൈ പോലീസിനൊരു ലൈഫ് സൈക്കിൾ ഉണ്ടായിരുന്നു. ഇനീഷ്യലി ആ സിനിമ ഫേസ് ചെയ്ത ഇഷ്യൂസ്, അല്ലെങ്കിൽ ആ സിനിമ ഇപ്പോൾ തിയേറ്ററിൽ കൂവുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നം. സോ ഒരു ഗേ എലമെൻറ്റ് വെച്ചിട്ട് ആ കാലത്ത്, കുറച്ച് നാളുകൾക്ക് മുമ്പാണിത്, ആ സമയത്തൊരു ഇങ്ങനെയൊരു സിനിമ ചെയ്യുമ്പോൾ ഹൗ ടഫ് വാസ് ഇറ്റ്? എന്തായിരുന്നു കൺവിക്ഷൻ സാറിൻ്റെ മനസ്സിൽ അന്നുണ്ടായിരുന്ന കൺവിക്ഷൻസ്? എന്തായിരുന്നു ഇൻസെക്യൂരിറ്റീസ്? എന്തായിരുന്നു? ഇപ്പം ഞാൻ പറയാം, പിന്നെ നോട്ട് ബുക്ക് എന്നുള്ള സിനിമ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൂലി കിട്ടിയ സംവിധായകൻ ഞാനാണ്. മനസ്സിലായി? എൻ്റെ അപ്പുറം കൂലി ആർക്കും കിട്ടിയിട്ടില്ല. മനസ്സിലായോ? അത് കിട്ടാൻ ചാൻസ് എനിക്ക് ഉണ്ടാവുന്നില്ല. നോട്ട് ബുക്ക് ഉദരാരം കഴിഞ്ഞിട്ട് നോട്ട് ബുക്ക് ഇറങ്ങണം. അപ്പം നോട്ട് ബുക്കിൽ ടീനേജ് പ്രഗ്നൻസിയെ പറ്റി ഡിസ്കസ് ചെയ്തിട്ട് ആ സിനിമ തുടങ്ങിയാൽ ഫസ്റ്റ് ഷോട്ട് മുതൽ ആ തിയേറ്റർ തീരണ വരെ, ആ സിനിമ തീരണ വരെ കൂലായിരുന്നു. മനസ്സിലായോ? എന്നെ ആദ്യം വിളിച്ച കോള് പൃഥ്വിരാജ്. ഇപ്പോൾ ഭയങ്കര കോയിൻസ് പൃഥ്വിനെ വിളിക്കണേ. പൃഥ്വിരാജ് വിളിച്ച് പറഞ്ഞു ഉഗ്രൻ സിനിമയാണ് അത്, അതുകൊണ്ട് ഒന്നും ടെൻഷൻ വേണ്ടത് പോവാ. ദാറ്റ് ഫിലിം ഗോട്ട് 35 അവാർഡ്സ് ഇൻക്ലൂഡിംഗ് ഫിലിം ഫെയർ. മൈ ഫസ്റ്റ് ആ ബ്ലാക്ക് ലേഡി എൻ്റെ ലൈഫിൽ ആദ്യം വന്നത് ഫിലിം ഫെയറിലാണ്. ഫിലിം ഫെയർ വരുന്നത് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. അതൊക്കെ നോട്ട് ബുക്കാണ്. അപ്പൊ അന്നേ കൂവലിന്റെ പിന്നെ തയക്കം കിട്ടി. മുംബൈ പോലീസ് ഇറങ്ങിയപ്പോ തിയേറ്ററിന്റെ എനിക്ക് അങ്ങനത്തെ സൈഡിൽ ഞാൻ ഇരിക്കുന്നത്, എന്റെ അസിസ്റ്റന്റ് തിന്നിൽ ആരോണ്ടൊക്കെ ഇരിക്കുന്നു. പടം തീർന്നപ്പോ തന്നെ ഒരാൾ ചെക്ക തരി നാളുണ്ടോ വെക്കുന്ന സിനിമയാണ്. ഞാൻ ഓക്കെ സോറി എന്ന് പറഞ്ഞു അടുത്ത്. ഞാൻ പുറത്തിറങ്ങിയപ്പോഴും അതുപോലത്തെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. പക്ഷേ ആ സിനിമ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമയാണ്. ആ സിനിമ വരും. എൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞു, നമ്മളൊരു കാര്യം ഒരു വേൾഡ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചാൽ ആ വേൾഡ് ക്രിയേറ്റ് ചെയ്യും, ആ വേൾഡ് പുറത്തിറക്കിയിരിക്കും. പിന്നെ അതിൻ്റെ എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ ഇറക്കാറുള്ളൂ. മനസ്സിലാകുന്നുണ്ട്? അതുകൊണ്ട് അങ്ങനത്തെ പിന്നെ ആ സമയത്ത് ഗേ എന്ന് പറയുന്നത് 2013 കാലഘട്ടമല്ലേ. ഗേ എന്ന് പറയുന്നതും പെട്ടെന്ന് അതും പൃഥ്വിരാജിനെ പോലത്തെ ഒരു മാൻലി ആയിട്ടൊരാണ് ഇങ്ങനെ പണി കാണിക്കുക എന്ന് പറയുന്നത് ഒക്കെ ആക്സെപ്റ്റബിൾ ആയിരുന്നില്ല. പക്ഷെ ഇപ്പോഴും ഇപ്പൊ എത്ര വർഷം കഴിഞ്ഞു, 2020 എത്തും, ഇപ്പോഴും ഋഷി സംസാരിക്കുന്നു, പുറത്തിറങ്ങിയാലും ആൾക്കാരൊന്ന് സംസാരിക്കണമെന്ന് പറയുന്നത് അത് ആ ഒരു ദിവസത്തെ കൂവലും ഒരു ദിവസത്തെ അതും പ്രശ്നമല്ല നമുക്ക്. അതുകൊണ്ട് അത് എനർജിയാണ്. ഇനിയും ഇങ്ങനത്തെ സിനിമ ചെയ്യാനുള്ള എനർജിയാണ്.